ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡിജി ഇലക്ട്രോൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സിൽ വരുന്ന സാമ്പിളിംഗ് തീയത്തെ പറ്റിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു ഡാറ്റ നമ്മളൊരു ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവ് വയ്ക്ക് സെൻഡ് ചെയ്യും അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്തിൽ ഒരുപാട് നോയ്സസ് വരാം സിഗ്നൽ ഡിസ്റ്റോർട്ട് ആവാം ഡിസ്റ്റോഷൻ വരാം അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്യാം ഈ ഒരു പ്രോസസ്സ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കും ഈ ഒരു ചാനൽ വഴി അപ്പം അതെന്നൊക്കെ നമുക്ക് ഒരു മെസ്സേജ് സിഗ്നൽ കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു മെസ്സേജ് സിഗ്നലിൽ കൂടെ നമ്മളൊരു ഹൈ ഫ്രീക്വൻസിയുള്ള കരിയർ സിഗ്നലും കൂടി ആഡ് ചെയ്യും അപ്പൊ ഈ ഒരു രണ്ട് സിഗ്നൽസിന് ഒരുമിച്ചാണ് നമ്മൾ ട്രാൻസ്മിറ്ററിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ റിസീവർ സൈഡിൽ സൈഡിലെത്തുമ്പോൾ എന്തുണ്ടാകും ഇതിൽ കരിയർ സിഗ്നൽ ഉണ്ടാവും അതുപോലെ തന്നെ മെസ്സേജ് സിഗ്നൽ ഉണ്ടാവും ആ റിസീവർ സൈഡിൽ ഈ ഒരു കരിയർ സിഗ്നലിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് സിഗ്നലിനെ റിക്കവർ ചെയ്യും അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് നടക്കുന്നത് അപ്പോൾ മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ അവിടെ യൂസ് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെസ്സേജ് സിഗ്നലിലും കരിയർ സിഗ്നലിനും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളതിനെ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കരിയർ സിഗ്നൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും പൾസ് ആയിരിക്കും അപ്പോൾ നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സിഗ്നലും അതിൽ യൂസ് ചെയ്യുന്ന കരിയർ സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും പൾസ് ഫോമിലും ആയിരിക്കും ഇപ്പോൾ ഡിജിറ്റൽ മോഡുലേഷൻ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് കരിയേഴ്സ് ആയിരിക്കും പൾസ് ഫോമിലുള്ള കരിയേഴ്സ് ആയിരിക്കും നമ്മൾ ഡിജിറ്റൽ മോഡുലേഷൻ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ സാമ്പിളിംഗ് തീയർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പിളിംഗ് ചെയ്യുന്നത് എന്താണ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ മേ ബി കംപ്ലീറ്റ്ലി റെപ്രസെൻറ്റഡ് ഇറ്റ് സാമ്പിൾസ് ആൻഡ് റിക്കവർ ബാക്ക് ഇഫ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ും ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലില് നമ്മൾ ഒരു പൾസ് ഫോം ആയിട്ടുള്ള ഒരു കരിയർ സിഗ്നലുമായിട്ട് മോഡുലേറ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു മോഡുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു സാമ്പിളിങ്ങിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടി എഫ് എം ആണ് അതായത് എഫ് എസ് എന്ന് പറയുന്നത് അതിന്റെ സാമ്പിളി ഫ്രീക്വൻസിയും എഫ് എം എന്ന് പറയുന്നത് ആ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലുള്ള മാക്സിമം ഫ്രീക്വൻസിനെയാണ് നമ്മൾ എഫ് എം ചെയ്യുന്നത് പ്രസന്റ് നമ്മൾ ഇനി ഈ ഒരു കണ്ടിന്യൂസ് സിഗ്നൽ നമ്മൾ സാമ്പിളിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി ആ കണ്ടിന്യൂസ് സിഗ്നല് കംപ്ലീറ്റ്ലി അതിന്റെ സാമ്പിൾ ഫോമിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സാമ്പിൾഡ് ഫോം ആയിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ റിസീവർ സൈഡിൽ എന്ത് ചെയ്യും ഈ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഇപ്പോൾ സാമ്പിൾസിൻ്റെ ഫോമിലാണ് നമുക്കവിടെ റിസീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സാമ്പിൾസ് അതിനെ വീണ്ടും റിക്കവർ ചെയ്തിട്ട് അതിന്റെ പഴയ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ ഫോമിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യും ഇപ്പം സാമ്പിളിങ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏ കണ്ടിന്യൂസ് ടാ സിഗ്നൽ മേ ബി കംപ്ലീറ്റ്ലി റെപ്രസെൻറ്റഡിഡ് സാമ്പിൾ ഫോം ആൻഡ് റിക്കവർ ബാക്ക് അപ്പോൾ സാമ്പിളിങ് തേരാൻ പറയുന്നത് എന്താണ് ഒരു കണ്ടിന്യൂസ് ടാം സിഗ്നൽ നമ്മൾ കംപ്ലീറ്റ്ലി എന്താക്കി മാറ്റും അതിൻ്റെ സാമ്പിൾസ് ആക്കി മാറ്റും റിസീവർ സൈഡിൽ നമ്മൾ അതിനെ വീണ്ടും അതിൻ്റെ പഴയ ഫോമിലേക്ക് റിക്കവർ ചെയ്തെടുക്കും അപ്പോൾ ഈ ഒരു സാമ്പിൾ ചെയ്യുന്ന ഫ്രീക്വൻസി എപ്പോഴും നമ്മളെ സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസിയുടെ ചോയ്സിനേക്കാട്ടിലും ഗ്രേറ്റർ ആവണം അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് എഫ് എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു എഫ് എം എഫ് എസ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസിയാണ് ആൻഡ് എഫ് എം എന്ന് പറയുന്നത് അതിന്റെ നമ്മളെ മെസ്സേജ് സിഗ്നലിലുള്ള മാക്സിമം ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ഓഫ്റ്റി എന്ന് പറയുന്നതാണ് നമ്മളുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഈ എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ആയിരിക്കും അപ്പോൾ അതിന്റെ ബാൻഡ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എഫ് എം വരെ ആയിരിക്കും നമുക്ക് ആ സിഗ്നൽ ഉണ്ടാവുക ആഫ്റ്റർ എഫ് എം എക്സ് ഓഫ്റ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മളുടെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സിഗ്നൽ അതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിരിക്കും അതുപോലെ തന്നെ അതൊരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ആയിരിക്കും ഇനി ഡെൽ ടി എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഇമ്പൽസ് സ്ട്രെയിനെയാണ് അതായത് നമ്മൾ ക്യാരിയർ വേവായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഇമ്പൽസ് സ്ട്രെയിനാണ് ഇമ്പൾസ് ട്രെയിൻ അതിനെയാണ് നമ്മൾ ഡെൽ ഓഫ് ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എക്സ് ഓഫ് ടീയും ഡെൽ ഓഫ് ടീയും നമ്മൾ ഒരു മൾട്ടിപ്ലയറൊക്കെ കൊടുക്കും ഈ ഒരു മൾട്ടിപ്ലയറിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ജി ഓഫ് ടി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലയറിൻ്റെ ഔട്ട് നമ്മൾ വിളിക്കുന്നത് എന്ത് സാമ്പിൾഡ് സിഗ്നൽ എന്ന് വിളിക്കുന്നത് സാമ്പിൾഡ് സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എക്സ് ഓഫ് ടിയും അതുപോലെ തന്നെ ഇമ്പൽസ് ട്രെയിനും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്ന എന്തായിരിക്കും അതൊരു അതൊരു ഡിസ്ക്രി ടൈം സിഗ്നൽ ആയിരിക്കും അപ്പോൾ നമ്മളെ എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന എന്താണെന്ന് പറഞ്ഞു ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് മൾട്ടിപ്ലയറിൻ്റെ ഔട്ട് പുട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്ക്രിറ്റ് സിഗ്നൽ ആയിരിക്കും ആ ഡിസ്ക്രിറ്റ് സിഗ്നലിനെയാണ് നമ്മൾ സാമ്പിൾഡ് സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫിഗേഴ്സ് ഒന്ന് വരച്ച് നോക്കാം നമ്മൾ എക്സ് ഓഫ്റ്റി ആയിട്ട് എടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് എക്സ് ഓഫ് ടീ ഡെൽ ഓഫ് ടീ എന്ന് പറയുന്നത് എന്താണ് ഒരു ഇമ്പൽസ് ട്രെയിൻ ആണ് ഇമ്പൾസ് ട്രെയിൻ ആണ് നമുക്ക് ഡെൽ ഓഫ് ടീനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഇതാണ് നമ്മളുടെ ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടിപ്ലയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു രണ്ട് സിഗ്നലിനും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിരിക്കും അപ്പൊ ആ ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും പ്രോപ്പർട്ടീസ് ആരുമായിട്ട് ചേഞ്ച് ചെയ്യും ഈ ഒരു കൊടുക്കുന്ന മെസ്സേജ് സിഗ്നൽ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും ഔട്ട് പുട്ട് കിട്ടുക നമുക്ക് കിട്ടുന്ന ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് പറയുന്നത് ഈ രണ്ട് സിഗ്നൽസും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ജിഒഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾഡ് സിഗ്നൽ എന്ന് പറഞ്ഞു സാമ്പിൾഡ് സിഗ്നൽ എപ്പോഴും എന്താണ് ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിരിക്കും എക്സ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ സ്പെക്ടർ എങ്ങനെയായിരിക്കും എക്സ് ഓഫ് ഒമേഗാ എന്നാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിട്ടുള്ള എക്സ് ഓഫ്റ്റിയുടെ സ്പെക്ട്രിന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എന്ന് പറഞ്ഞു ഒമേഗ എം ഇവിടെ മൈനസ് ഒമേഗ എം അപ്പം ആഫ്റ്റർ ഈ ഒരു ഒമേഗ എമ്മിൻ്റെ ഔട്ട് സൈഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും സിഗ്നലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് സ്ട്രിക്റ്റ്ലി എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ആണ് ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ജി ഒഫ് ടിയുടെ സ്പെക്ടർ എങ്ങനെയായിരിക്കും ജി ഒഫ് ടിയുടെ സ്പെക്ടർ എന്ന് പറയുന്നത് ഒരു ഇതായിരിക്കും ജി ഒഫ് ടിയുടെ സ്പെക്ടർ അപ്പോൾ ജി ഓഫ് ഒമേഗ എന്നാണ് നമ്മൾ ജി ഒഫ് ടിയുടെ സ്പെക്ടർത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് സിഗ്നൽസ് നമ്മളുടെ സാമ്പിളിംഗ് പ്രോസസ്സിൽ ഉണ്ടാവുന്നത് സാമ്പിളിൻ്റെ സിഗ്നൽ നമുക്ക് എങ്ങനെ എഴുതാം സാമ്പിൾ ഡി സിഗ്നൽ ജി ഓഫ് ടി ഈക്വൽ ടു എക് ടി ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ് ഇമ്പൾ ആണ് പറഞ്ഞു ഡെൽ ഓഫ് ടിയുടെ ട്രിഗ്നോമെട്രിക് ഫോർ ഇയർ സീരീസ് ആണ് ട്രിഗ്നോമെട്രിക് ഫോർ ഇയർ സീരീസ് ഓഫ് ഡെൽ ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം ഡെൽ ഓഫ് ടി ഈക്വൽ ടു വൺ ബൈ ടി എസ് ഇന് വൺ പ്ലസ് ടു കോസ് ഒമേഗ എസ് ടി പ്ലസ് ടു കോസ് ടു ഒമേഗസ് എക്സെട്രാ ജി ഓഫ് ടി എന്ന് പറഞ്ഞ എന്താണ് എക്സ് ഓഫ് ടി ഇൻ ഡെൽ ഓഫ് ആണ് അപ്പോൾ ഈ ഒമേഗ എസ് എന്ന് പറയുന്നത് എന്താണ് സാമ്പിളിംഗ് ഫ്രീക്വൻസി ആണ് അപ്പൊ ഒമേഗ എസിന് നമുക്ക് എങ്ങനെ എഴുതാം ഒമേഗ എസ് ഈക്വൽ ടു ബൈ എഫ് എസ് ആണ് ഒമേഗ എസിനെ നമുക്ക് എങ്ങനെ എഴുതാം ഒമേഗ എസ് ഈക്വൽ ടു ടു പൈ ബൈ എഫ് എസ് ആണ് ഇനി നമ്മുടെ ജി ഓഫ് ടിയുടെ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത് ജി ഓഫ് ടി എന്ന് എന്താണ് ഡെൽ ഓഫ് ടിയും എക്സ് ഓഫ്റ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ റീ അറേഞ്ച് ചെയ്ത് എഴുതാം വൺ ബൈ ടി എസ് ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടു എക്സ് ഓഫ് ടി കോസ് ഒമേഗ എസ് ടി പ്ലസ് ടു എക്സ് ഓഫ് ടി കോസ് ത്രീ ഒമേഗ എസ് ടി എക്സെട്രെ നമ്മള് ജി ഓഫ് ടി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എടുക്കുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടിയാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ജി ഓഫ് ഒമേഗ അതുപോലെ തന്നെ എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഓഫ് ഒമേഗ നെക്സ്റ്റ് നോക്കാം എങ്ങനെ എക്സ് ഒമേഗ എസ് പ്ലസ് എക്സ് ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ എസ് ഒമേഗ എസ് ടി ആണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെ എഴുതാം എക്സ് ഓഫ് ഒമേഗ മൈനസ് ടു ഒമേഗ എസ് പ്ലസ് എക്സ് ഓഫ് ഒമേഗ പ്ലസ് ടു ഒമേഗ എസ് ഇനി ഈ ഒരു വാല്യൂസ് നമ്മളുടെ ജി ഓഫ് ടി ചെയ്യണം അതായത് ജി ഒഫ്റ്റിയുടെ ഫോർ ട്രാൻസ്ഫോം ആണ് നമ്മൾ ഇനി ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വാല്യൂസ് ആണ് നമ്മൾ ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത് ഫോർ എ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ഒമേഗ നമുക്ക് എഴുതാം ജി ഓഫ് ഒമേഗ ഒമേഗൺ പ്ലസ് എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ എസ് പ്ലസ് എക്സ് ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ എസ് പ്ലസ് എക്സ് ഓഫ് ഒമേഗ മൈനസ് ടു ഒമേഗ എസ് പ്ലസ് എക്സ് ഓഫ് ഒമേഗ പ്ലസ് ടു ഒമേഗ എസ് പ്ലസ് എക്സെട്ര ഇതിങ്ങനെ പോകൊണ്ടിരിക്കും നമുക്ക് ഇതിന് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം ജി ഓഫ് ഒമേഗ ഈക്വൽ ടു വൺ ബൈ ടി എസ് സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ മൈനസ് എൻ ഒമേഗ എസ് ഇതാണ് ഇതിന്റെ ജനറൽ ആയിട്ട് നമുക്ക് േഷന് എഴുതാൻ പറ്റുന്നത് ഇനി നമുക്ക് എന്താണ് നമ്മൾ റിസീവർ സൈഡിൽ എത്തുമ്പോൾ റിസീവർ സൈഡിൽ സൈഡിലെത്തുമ്പോൾ നമുക്ക് ആ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന നമ്മുടെ കണ്ടിന്യൂസ് സിഗ്നലിനാണ് നമുക്ക് റിക്കവർ ചെയ്യേണ്ടത് ഏതിൽ നിന്ന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സാമ്പിളിംഗ് സിഗ്നൽ ആയിട്ടുള്ള ജിയോ ഓഫ്റ്റി നമുക്ക് എക്സ് ഓഫ്റ്റിനെ റിക്കവർ ചെയ്യണം അപ്പൊ എക്സ് ഓഫ്റ്റീനെ റിക്കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ജിയോ ഫോമേഗ ജിയോ ഫോമേഗെന്ന് പറയുന്ന എന്താണ് ജിയോഫ്റ്റിയുടെ ഫൊറിയ ട്രാൻസ്ഫോമർ ആണ് അല്ലെങ്കിൽ അതിന്റെ ആണെന്ന് പറയാം ആ ജിയോ ഫോമേഗ എന്ന് നമുക്ക് ആര് റിക്കവർ ചെയ്യണം എക്സോഫൊമേഗ എന്ന് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടണം അപ്പോൾ ഈ ഒരു റിക്കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവർലാപ്പിംഗ് ഒന്നും പാടില്ല അതായത് നമ്മൾ നേരത്തെ ജിയോ ഫോമേഗയുടെ സ്പെക്ട്രം വരച്ചതാണ് ജിയോ ഫോമേഗയുടെ സ്പെക്ട്രം വരുന്നത് എങ്ങനെയാണ് അപ്പം ഈ ഒരു വിധമാണ് വരുന്നത് അപ്പോൾ സിഗ്നൽസ് തമ്മിൽ എന്ത് പാടില്ല ഓവർലാപ്പ് പാടില്ല അപ്പം ഈ സാമ്പിൾസ് തമ്മിൽ ഓവർലാപ്പിംഗ് ആണെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ ആയിട്ടുള്ള എസ് ഓഫ് ഫോമേഗേനെ നമുക്ക് ജിയോ ഫോമേഗേന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല സാമ്പിൾ ചെയ്യേണ്ട ഫ്രീക്വൻസി എങ്ങനെയാണോ എഫ് എസ് എന്ന് പറയുന്ന സാമ്പിളിംഗ് ഫ്രീക്വൻസി എപ്പോഴും ഗ്രേറ്റർ ദാൻ ടു എഫ് എം ആയിരിക്കണം അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ നമ്മളെ എക്സോഫ്റ്റി എന്ന് പറയുന്ന കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസിയുടെ ചോയ്സിനേക്കാളും ഒരു ഹയർ വാല്യൂ ആയിരിക്കണം എപ്പോഴും നമ്മൾ സാമ്പിൾ ചെയ്യുന്ന ഫ്രീക്വൻസി എഫ് എസ് ഗ്രേറ്റർ ദാൻ ടു എഫ് എം നമുക്കറിയാം എഫ് എസ് എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ടി എസ് ആണ് സോ നമുക്ക് വൺ ബൈ ടി എസിന് നമുക്ക് എങ്ങനെ എഴുതാം ടി എസ് ലെസ് ദാൻ വൺ ബൈ ടു എഫ് എം ഇത് ഓർത്തുവയ്ക്ക് അതിന്റെ സാംബ്ലിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ടു എഫ് എം ആണ് അതുപോലെ തന്നെ സാമ്പിളിംഗ് ടൈം പീരിയഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ ബൈ ടു എഫ് എം ആയിരിക്കണം ഓർക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോൾ സാമ്പിൾ ചെയ്യുമ്പോഴും നമ്മുടെ സാമ്പിളിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസിടെ ട്വൈസിനേക്കാട്ടിലും ഹയർ ആവണം ഈ ഒരു പ്രോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സിഗ്നൽ എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന സിഗ്നൽ നമുക്ക് പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു റിക്കവറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അതായത് ജിഒഫ്റ്റി എന്ന് പറയുന്ന നമ്മുടെ സാമ്പിൾഡ് സിഗ്നലിനും എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന നമ്മളെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത് ലോ പാസ് ഫിൽറ്ററിനെ യൂസ് ചെയ്യുന്നത് ലോ പാസ് ഫിൽറ്ററിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എഫ് എം ആയിരിക്കും എഫ് എം ഹെഡ്സ് ആയിരിക്കും ഈ ഒരു ലോപാസ് ഫിൽറ്ററിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക ലോ പാസ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിൾഡ് സിഗ്നൽ നിന്ന് നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിട്ടുള്ള എക്സോഫ്റ്റ് നമ്മൾ റിക്കവർ ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പിളിങ്ങിന്റെ കുറച്ച് പോയിന്റ്സ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻസിയുടെ കേസ് പറഞ്ഞു സാമ്പിളിംഗ് ഫ്രീക്വൻസിസ് ഗ്രേറ്റർ ദാൻ ടു എഫ് എം എന്നുള്ള കണ്ടീഷനാണ് നോക്കുന്നത് എഫ് എസ് ഗ്രേറ്റർ ദാൻ ടു എഫ് എം ഈ ഒരു കണ്ടീഷനിൽ നമ്മളുടെ ജിയോ ഫ് എം ഐക്കാർ എന്ന് പറയുന്ന സാമ്പിൾഡ് സിഗ്നലിന്റെ ജിയോ ഫോമേഗുടെ സ്പെക്ട്രോ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അതായത് ഇപ്പം നമ്മുടെ സാമ്പിൾസ് എങ്ങനെ ഒരു പീരിയോഡിക്കലിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്ത കാരണം നമുക്ക് ഈ ഒരു ജിയോ ഫോമേഗനെ നമുക്ക് ഒരു ലോ പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും നമ്മുടെ ഒറിജിനൽ സിഗ്നൽ ഓഫ് ഒമേഗ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിട്ടുള്ള എക്സ് ഓഫ് ടി നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് റിക്കവർ ചെയ്ത് കിട്ടും കാരണം ഇവിടെ എന്തൊന്നുമില്ല ഇവിടെ സാമ്പിൾസ് തമ്മിൽ ഓവർലാപ്പിംഗ് ഇല്ല കാരണം ഒരു പിരിയഡ് കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയൊരു ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടാണ് അടുത്ത സാമ്പിൾ റിപ്പീറ്റ് ചെയ്യുന്നത് സാമ്പിൾസ് പീരിയഡിക്കലിയാണ് ഈ ഒരു കണ്ടീഷനിൽ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടാവില്ല നോ ഓവർലാപ്പിംഗ് നോ ഓവർലാപ്പിംഗ് ഓവർലാപ്പിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ലോ പാസ് ഫിൽറ്ററിലൂടെ നമുക്ക് ഈ ഒരു സ്പെക്ട്രത്തിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മളുടെ ഒറിജിനൽ സിഗ്നൽ ആയിട്ടുള്ള എക്സ് ഓഫ് ഒമേഗ അല്ലെങ്കിൽ എക്സ് ഓഫ് ടി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും നമ്മൾ എടുക്കുന്ന ലോ പാസ് ഫിൽട്ടറിന്റെ ലോ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഒമേഗ എം ആയിരിക്കും അപ്പൊ ഈ ഒരു ഒമേഗ എമ്മിന്റെ ഉള്ളിൽ വരുന്ന സിഗ്നൽസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു ലോ പാസ് ഫിൽറ്റർ പാസ് ചെയ്യുള്ളൂ ഒരു ഹയർ വാല്യൂസിലുള്ള ഫ്രീക്വൻസിനെ എന്തു ചെയ്യും ഈ ലോ പാസ് ഫിൽറ്റർ റിജക്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു എഫ് എസ് ഗ്രേറ്റർ ദാൻ ടു എഫ് എം ആകുമ്പോൾ നമ്മൾ സ്പെക്ടർ എങ്ങനെ ആയിരിക്കും ഒരു പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്യുന്ന സാമ്പിൾസ് ആയിരിക്കും കിട്ടുക നോ ഓവർലാപ്പിംഗ് ആയിരിക്കും ഈ ഒരു ഓവർലാപ്പിംഗ് ഇല്ലാത്തത് കാരണം തന്നെ ലോ പാസ് ഫിൽറ്റർ നമുക്ക് നമ്മളുടെ എക്സോ ഫോമേഖന നമുക്ക് ഈസിയായിട്ട് കിട്ടും ഇനി നെക്സ്റ്റ് കണ്ടീഷൻ നോക്കുന്നത് എന്താണ് എഫ് എസ് ഈക്വൽ ടു ടു എഫ് എം ടു എഫ് എമ്മിന് ഈക്വൽ ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മളുടെ ജിയോ ഫോമയുടെ സ്പെക്ട്രോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അപ്പോൾ ജിയോഫോമേഗയുടെ സ്പെക്ട്രോ ആണ് നമ്മൾ എൽ വാരിച്ചിട്ടുള്ളത് അപ്പോൾ ജിയോ ഫോമേഗ എങ്ങനെയാണ് സാമ്പിൾസ് തമ്മിൽ ഓവർലാപ്പിംഗ് ഇല്ല പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് അടുത്തടുത്തുള്ള സാമ്പിൾസ് തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട് നോ ഓവർലാപ്പിംഗ് അഡ്ജസ്റ്റൻ സാമ്പിൾസ് ആ ടച്ചിങ് സാമ്പിൾസ് തമ്മിൽ അടുത്തടുത്ത സാമ്പിൾസ് തമ്മിൽ ഓവർലാപ്പിംഗ് ഇല്ല പക്ഷെ എല്ലാ സാമ്പിൾസും എന്താണ് ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ ടച്ചിങ് വരുമ്പോൾ എന്ത് ചെയ്യും നമുക്കൊരു ലോ പാസ് ഫിൽറ്ററിലൂടെ അത് കടത്ത് ഇടുമ്പോൾ നമുക്ക് ആയിട്ട് എന്ത് കിട്ടണം എന്നില്ല എക്സോ ഫോമേഗം കിട്ടണമെന്നില്ല കാരണം നമുക്ക് എപ്പോഴും ഒരു ലോ പാസ് ഫിൽറ്ററിന് ഡിസൈൻ ചെയ്യുന്നത് കറക്റ്റ് അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ നമുക്ക് ഒരിക്കലും അതിന് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാകും അപ്പം നമുക്ക് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് കിട്ടണം നമ്മളുടെ എക്സ് ഓഫ് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റണമെന്നില്ല ചെറിയൊരു ഡിസ്റ്റോഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇനി തേർഡ് കണ്ടീഷൻ എന്താണ് എഫ് എസ് ലെസ് ദാൻ ടു എഫ് എം എഫ് എസ് ലെസ് ദാൻ ടു എഫ് എം എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്പെക്ട്രോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഓവർലാപ്ഡ് സ്പെക്ട്രോ ആയിരിക്കും അതായത് ഇതിന്റെ സാമ്പിൾസ് തമ്മിൽ അടുത്തടുത്ത സാമ്പിൾസ് തമ്മിൽ ഓവർലാപ്പിംഗ് വരും ഓവർലാപ്ഡ് സാമ്പിൾസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ ഓവർലാപ്ഡ് സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ലോ ഫ്രീക്വൻസി ആണെങ്കിൽ അതിന്റെ അടുത്തുള്ള ഹയർ ഫ്രീക്വൻസിയും കമ്പോണൻസും നമ്മുടെ സ്പെക്ടറത്തിലുണ്ടാകും അപ്പൊ ഒരു ലോ പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടണമെന്നില്ല നമ്മുടെ ഒറിജിനൽ സിഗ്നൽ കിട്ടില്ല പകരം എന്ത് ചെയ്യും ആ സിഗ്നൽ ഡിസ്റ്റോഷൻ സംഭവിച്ച സിഗ്നൽ ആയിരിക്കും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് ഡിസ്റ്റോർട്ടഡ് സിഗ്നൽ ആയിരിക്കും റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഡിസ്റ്റോർട്ടഡ് സിഗ്നൽ ആയിരിക്കും നമുക്ക് അതിന് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർവെൽ എന്താണ് നോക്കാം വെൻ ദ സാമ്പിളി റേറ്റ് ബിക്കംസ് എക്സാക്ട് ഈക്വൽ ടു എഫ് എം സാമ്പിൾസ് പെർ സെക്കൻഡ് ദൻ ഇറ്റ് ഈസ് കോൾഡ് റേറ്റ് റേറ്റിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് മിനിമം സാമ്പിളിംഗ് റേറ്റ് ഇപ്പൊ ലിംഗ്സ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു എഫ് എം ആവണമോ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ നിൻക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ടു എഫ് എം ഇനി എന്താണ് ലിങ്ക്വിസ്റ്റ് ഇന്റർവെൽ നോക്കുക അത് മാക്സിമം സാമ്പിളിംഗ് ഇന്റർവലിനെയാണ് നമ്മൾ നിൻക്വിസ്റ്റ് ഇന്റർവെൽ എന്ന് പറയുന്നത് സാമ്പിൾ ലിങ്വിസ്റ്റ് റേറ്റ് എന്തായിരുന്നു മിനിമം സാമ്പിളിംഗ് റേറ്റ് എന്നാണ് എന്നെ വിളിക്കുന്നത് മിനിമം ആയിട്ടുള്ളതാണ് ടു എഫ് എം എഫ് എസ് ഈക്വൽ ടു ടു എഫ് എം എന്നുള്ള കണ്ടീഷൻ അപ്പോൾ ഇത് മിനിമം സാമ്പിളിംഗ് റേറ്റ് ആണ് അപ്പോൾ മാക്സിമം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എഫ് എസ് ഗ്രേറ്റർ ദാൻ ടു എഫ് എം ആ ലിങ്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ് മിനിമം സാമ്പിളിംഗ് റേറ്റ് ആണ് അത് എന്താണ് എഫ് എസ് ഈക്വൽ ടു ടു എഫ് എം ലിങ്സ്റ്റ് ഇന്റർവൽ എന്ന് പറയുന്നത് മാക്സിമം സാമ്പിളിംഗ് ഇന്റർവലിനാണ് നമ്മൾ ലിങ്ക്വിസ്റ്റ് ഇന്റർവൽ എന്ന് വിളിക്കുന്നത് ടി എസ് ഈക്വൽ ടു വൺ ബൈ ടു എഫ് എം സെക്കൻഡ് ഇപ്പൊ ടി എസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലിങ്ക്വിസ്റ്റ് ഇന്റർവെൽ അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിംഗ് ഇന്റർവൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു ലിംഗ് സ്ട്രേറ്റും അതുപോലെ തന്നെ ഇന്റർവെല്ലും വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം ക്വസ്റ്റിൻ നോക്കാം അനലോഗ് സിഗ്നൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു ത്രീ കോസ് ഫിഫ്റ്റി പൈ ടി പ്ലസ് ടെൻ സൈൻ ഓഫ് ത്രീ ഹൺഡ്രഡ് പൈ ടി മൈനസ് കോസ് ഓഫ് ഹൺഡ്രഡ്ലേറ്റ് റേറ്റ് ആൻഡ് ഇന്റർവെൽ അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്താണ് ഒരു അനലോഗ് സിഗ്നൽ ആണ് തന്നിട്ടുള്ളത് എക്സ് ഓഫ്റ്റിയുടെ ഫോമില് ഇനി നമുക്ക് ഇതിന് മൂന്ന് ഈ ഒരു തന്നിട്ടുള്ള സിഗ്നൽ അനലോഗ് സിഗ്നൽ നമുക്ക് മൂന്ന് ഫ്രീക്വൻസി കമ്പോണൻസ് ആണ് ഉള്ളത് ഏതൊക്കെയാണ് ഫസ്റ്റ് ഒമേഗ വൺ ഒമേഗ ടു ആൻഡ് ഒമേഗ ത്രീ ഒമേഗ വൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ് ഒമേഗ വൺ ടി എന്ന് പറഞ്ഞിട്ട് ഒമേഗ വൺ ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഫിഫ്റ്റി പൈ ടി ആണ് ഫിഫ്റ്റി പൈ ടി ഇതേപോലെ നമുക്ക് ഒമേഗ ടു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഏതാണ് ത്രീ ഹൺഡ്രഡ് ഒമേഗ ടു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് പൈ ടി ആണ് ആൻഡ് ലാസ്റ്റ് വന്ന് നോക്കാം ഒമേഗ ത്രീ ടി ഈക്വൽ ടു ഹൺഡ്രഡ് പൈ ടി ഒമേഗ വൺ എന്ന് പറഞ്ഞ എന്താണ് ടു പൈ എഫ് വൺ ആണ് രണ്ട് സൈഡിലും ടീ ഉണ്ട് ഒന്ന് ടീ ക്യാൻസൽ ചെയ്യാം ടു പൈ എഫ് വൺ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് ഫിഫ്റ്റി പൈന്ന് തന്നിട്ടുള്ളത് ഒമേഗ വണ്ണിന് നമുക്ക് ടൂ പൈ എഫ് വൺ എഴുതാം ഇനി രണ്ട് സൈഡിൽ നമുക്ക് എന്തുണ്ട് പൈ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട് പൈ കട്ട് ചെയ്യാം ഇപ്പൊ ടു എഫ് വൺ ഈക്വൽ ടു ഫിഫ്റ്റി ആണ് എഫ് വൺ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാം അമ്പത് ബൈ രണ്ട് സമയം എന്ത് എഴുതാം ട്വന്റി ഫൈവ് ഹെഡ്സ് സെക്കൻഡ് വൺ നോക്കാം ഒമേഗ ടു ടിക്വൽ ടു ത്രീ ഹൺഡ്രഡ് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എഴുതാം ഈക്വൽ ടു പൈം പൈം ക്യാൻസൽ ആവും ഹൺഡ്രഡ് ബൈ ടു എന്ന് പറയുമ്പോ അത്ര വരും തേർഡ് വൺ നോക്കാം ടൂ എഫ് ഈക്വൽ ടു ഹൺഡ്രഡ് പൈ ആണ് എഫ് ത്രീക്വൽ ടു എന്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസീസ് ആണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഫ്രീക്വൻസിൽ നമുക്ക് മാക്സിമം ഫ്രീക്വൻസി വരുന്നത് ഏതിലാണ് എഫ് ടു എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ് അപ്പോൾ മാക്സിമം ഫ്രീക്വൻസി ഇൻ എക്സ് ഓഫ്റ്റി ഇൻസ് ഏതാണ് എഫ് ടു ആണ് എഫ് ടുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ഹെഡ്സ് ആണ് എഫ് എഫ് ടു എന്ന് പറയുന്നതിലാണ് നമുക്ക് മാക്സിമം ഫ്രീക്വൻസി കിട്ടുന്നത് ഈ ഒരു തന്ന സിഗ്നൽ മാക്സിമം ഫ്രീക്വൻസി വരുന്നത് എഫ് ടു എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ് ഇനി നമുക്ക് ലിങ്ക്വിസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എഫ് എസ് ഈക്വൽ ടു ടു എഫ് എം ആണ് എഫ് എസ് ഈക്വൽ ടു ടു എഫ് എം എന്നുള്ളതാണ് ലിങ്ക്വിസ്റ്റ് റേറ്റ് അപ്പോൾ ലിങ്ക്വിസ്റ്റ് റേറ്റ് പറയുന്നത് എന്താണ് സാംബ്ലിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ സിഗ് തന്നിട്ടുള്ള സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസിയുടെ ട്വൈസിന് ഈക്വൽ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്പോൾ എഫ് എസ് ഈക്വൽ ടു എന്തെഴുതാം നമുക്കിവിടെ മാക്സിമം ഫ്രീക്വൻസി വരുന്നത് ഏതാണ് എഫ് ടു എഫ് എം ഈക്വൽ ടു എഫ് ടു ഇന്റു എഫ് ടുന്ന് എഴുതാം എഫ് എസ് ഈക്വൽ ടു ഇന് എഫ് ടു മാക്സിമം ഫ്രീക്വൻസി വരുന്നത് നമ്മളെ സീഗ്മെറിയ ഫ്രീക്വൻസിയിലാണ് ടു ഇൻ വൺ ഫിഫ്റ്റി എത്ര കിട്ടും ത്രീ ഹൺഡ്രഡ് ഹെഡ്സ് ഇതാണ് ഇതിന്റെ നിൻക്വിസ്റ്റ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ് നിൻവിസ്റ്റ് ഇന്റർവെൽ ആണ് നിൻഗ്വിസ്റ്റ് ഇന്റർവെൽ എന്തായിരുന്നു ടി എസ് ഈക്വൽ ടു വൺ ബൈ ടു എഫ് എം വൺ ബൈ ടു എഫ് എം എന്ന് പറയുമ്പോ എന്താണ് ടു എഫ് എം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത് വൺ ബൈ ടു എഫ് ടു ആണ് വരുന്നത് ടുവിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് വൺ ബൈ ത്രീ ഹൺഡ്രഡ് എന്ന് കിട്ടും വൺ ബൈ ത്രീ ഹൺഡ്രഡിന്റെ വാല്യൂ എത്രയാണ് സീറോ പോയിന്റ് സീറോ സീറോ ത്രീ 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 എന്ന് വരും ഈ ഒരു വാല്യൂവിനെ സീറോ പോയിൻറ്റ് ത്രീ മില്ലി സെക്കൻഡ് എന്ന് എഴുതാം ഇതാണ് നിഗ്വിസ്റ്റ് ഇൻ്റർവെൽ ഇതാണ് അതിൻ്റെ നിംഗ്സ് റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റീകൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു നമ്മൾ ഒറിജിനൽ സിഗ്നൽ ആയിട്ടുള്ള ഓഫ് എക്സോഫ്റ്റിനെ നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ് ലോ പാസ് ഫിൽറ്ററാണെന്ന് പറഞ്ഞു സോ ലോ പാസ് ഫിൽറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻ്റർപൊളേഷൻ ഫിൽറ്റർ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒറിജിനൽ സിഗ്നലിനെ നമ്മൾ റിക്കവർ ചെയ്യുന്നത് ലോ പാസ് ഫിൽറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇന്റർപൊളേഷൻ ഫിൽറ്റർ അപ്പൊ ഈ ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ റെസ്പോൺസ് നോക്കുക നമ്മളിവിടെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് എടുത്തിട്ടുള്ളത് ഏതാണ് എഫ് എം ആണ് അപ്പൊ ആഫ്റ്റർ എഫ് എം നമ്മളെ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിൽ എന്തുണ്ട് ഈ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി എത്തുമ്പോൾ സഡൻ ആയിട്ട് ഒരു ചേഞ്ച് വരുന്നുണ്ട് ഇത് നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ലോ പാസ് ഫിൽറ്റർ ഒരിക്കണം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴും എങ്ങനെയായിരിക്കും ഈ ഒരു രീതിയിലായിരിക്കും അതായത് ഷാർപ്പ് ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവില്ല സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാവില്ല ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി എത്തുമ്പോൾ നമ്മളുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സഡൻ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല സീറോയിലേക്ക് എത്തില്ല അപ്പോൾ പകരം എന്തേ ചെയ്യുള്ളൂ അത് ഡിക്രീസ് ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അത് എന്തിലേക്ക് എത്തുന്നുള്ളൂ സീറോയിലേക്ക് എത്തുക അപ്പോൾ ഇതാണ് നമുക്ക് ഒരു പ്രാക്ടിക്കലി നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ പാസ് ലിറ്റർ ഇത് ഐഡിയൽ കേസ് മാത്രമാണ് നമുക്ക് ഈ ഒരു എഫ് എന്ന് പറയുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ കേസ് ഒരിക്കലും നമുക്ക് ലോ പ്രാക്ടിക്കൽ കണ്ടീഷനിൽ നമുക്ക് സഡൻ ആയിട്ട് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വണ്ണെന്ന് സീറോയിലേക്ക് എത്തില്ല ഈ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ എന്ത് ചെയ്യും അത് ലോ ഫ്രീക്വൻസിനെ അത് പാസ് ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസിനെ ഒക്കെ ഈ ലോ പാസ് ഫിൽട്ടർ എന്ത് ചെയ്യും റിജക്റ്റ് ചെയ്യും ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഓഫ് എക്സോഫ്റ്റി എന്ന് പറയുന്ന നമ്മുടെ ഒറിജിനൽ സിഗ്നൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ സാമ്പിൾഡ് സിഗ്നൽ നിന്ന് ലോ പാസ് ഫിൽട്ടർ റിക്കവർ ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അലിയേസിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അലിയേസിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എ കണ്ടിന്യൂസ് ടൈം ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ സാമ്പിൾഡ് അറ്റ് ദ റേറ്റ് The rate less than Ningus rate that is. എഫ് എസ് ലെസ് ദാൻ ടു എഫ് എം ആണെങ്കിൽ എലി എസിങ് പറഞ്ഞാൽ എന്താണ് ഇറ്റ് കണ്ടിന്യൂസ് ടൈം ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ സാമ്പിൾ അറ്റ് ദ റേറ്റ് ലെസ് ദാൻ ദി ഇൻക്വസ്റ്റ് റേറ്റ് അതായത് നമ്മൾ എടുക്കുന്ന സാമ്പിളിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലെസ് ദാൻ ടു എഫ് എം ആണെങ്കിൽ അടുത്തടുത്തുള്ള സക്സസീവ് സൈക്കിൾസ് അടുത്തടുത്തുള്ള സക്സസീവ് സൈക്കിൾസ് തമ്മിൽ എന്തുണ്ടാവും ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാകും നമ്മൾ സാമ്പിൾ ചെയ്യുന്ന ഫ്രീക്വൻസി ടു എഫ് എമ്മിനെയും കാരണം ലെസ് ആണെങ്കിൽ നമ്മൾ അടുത്തടുത്തുള്ള നമ്മുടെ സ്പെക്ട്രത്തിലുള്ള ആ ഒരു സക്സസീവ് സൈക്കിൾസ് എന്ത് ചെയ്യും പരസ്പരം ഓവർലാപ്പ് ചെയ്യും ഇപ്പോൾ ഈ ഒരു ഓവർലാപ്പിംഗ് വഴി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ലോ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ലോ ഫ്രീക്വൻസി സിഗ്നല് ഹയർ ഫ്രീക്വൻസി കമ്പോണൻസും അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസി കമ്പോണൻസും ആഡ് ചെയ്യും ലോ ഫ്രീക്വൻസി കമ്പോണൻസിൻ്റെ കൂടെ ആരും കൂടി വരും ഹൈ ഫ്രീക്വൻസി കമ്പോണൻസും കൂടെ ആഡ് ചെയ്യും ലോ ഫ്രീക്വൻസി സിഗ്നൽസിൽ ഒരു ഹൈ ഫ്രീക്വൻസി കമ്പോണൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ സിഗ്നൽ ആ ഒരു സിഗ്നൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല ആ ഒരു സ്പെക്ടറത്തു നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല റിക്കവർ ചെയ്യാൻ പറ്റില്ല നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും ഒരു ഡിസ്ചോർട്ടഡ് സിഗ്നൽ ആയിരിക്കും നമുക്ക് റിക്കവർ ചെയ്തിട്ട് കിട്ടുന്നത് റിക്കവേഡ് എ ഡിസ്ചോർട്ടഡ് സിഗ്നൽ ഇപ്പോൾ അലിയേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ടു എഫ് ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂവിലാണ് നമ്മൾ സിഗ്നൽസിനെ സാമ്പിൾ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവും ഓവർലാപ്പിംഗ് സംഭവിക്കും ഇതിനായിരുന്നു നമ്മൾ അലിയേസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അലിയേസിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ലോ ഫ്രീക്വൻസി സിഗ്നൽസിൽ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസും വരും സോ നമുക്ക് നമുക്കത് അപ്പൊ നമുക്ക് നമ്മളെ ഒറിജിനൽ സിഗ്നൽ നമുക്ക് ആ ഒരു സിഗ്നൽ നിന്ന് ആ ഒരു സ്പെക്ടറത്തു നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുന്ന സിഗ്നൽ എന്തായിരിക്കും ഒരു ഡിസ്റ്റോർട്ടഡ് സിഗ്നൽ ആയിരിക്കും കിട്ടുക ഏതൊരു ഇൻഫോർമേഷൻ ആയാലും അതിലെന്ത്ണ്ടാവും കുറേ ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി ഉണ്ടാവും അല്ലാത്ത ഫ്രീക്വൻസി കമ്പോണൻസ് ഒക്കെ ആ ഒരു ഇൻഫർമേഷൻ സിഗ്നൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം ആ ഒരു സിഗ്നലിന് ആദ്യം തന്നെ ഒരു ലോ പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യണം അപ്പോൾ ആ ലോ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ് എഫ് എം ആയിരിക്കണം അപ്പോൾ എഫ് എമ്മിനേക്കാളും ഹയർ ഫ്രീക്വൻസിയുള്ള സിഗ്നൽസിനെ ഒക്കെ എന്ത് ചെയ്യും ഈ ഒരു ലോ പാസ് ഫിൽറ്റർ റിജക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എമ്മിന്റെ ഉള്ളിൽ വരുന്ന ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് മാത്രമേ നമുക്ക് സാമ്പിൾ ചെയ്യേണ്ടി വരുള്ളൂ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാൻഡ് ലിമിറ്റിംഗ് ഓഫ് ഒറിജിനൽ സിഗ്നൽ or in the band limiting of ഒറിജിനൽ സിഗ്നൽ അല്ലെങ്കിൽ നമ്മളുടെ ഇൻഫോർമേഷൻ സിഗ്നൽ നമ്മൾ ആദ്യം ഒരു ലോ പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം മാത്രമേ അതിനെ സാമ്പിൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാൻഡ് ലിമിറ്റിങ് ഓഫ് ഒറിജിനൽ സിഗ്നൽ എന്ന് പറയുന്നത് ഈ ഒരു ലോ പാസ് ഫിൽറ്ററിനെ വിളിക്കുന്ന പേരാണ് പ്രീ അലിയേസ് പാസ് ഫിൽട്ടർ അപ്പോൾ ഈ ഒരു ലോ ലോപാസ് ഫിൽറ്ററിനെ വിളിക്കുന്ന പേരാണ് പ്രീ അലിയേസ് പാസ് ഫിൽറ്റർ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രീ അലിയേസ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇറ്റ് പ്രിവെൻറ്റ് ദി അലിയേസിങ് എഫക്ട് പ്രീ ലോ പാസ് ഫിൽട്ടർ എന്ത് ചെയ്യുന്ന പറഞ്ഞത് ഇറ്റ് പ്രിവെൻറ്റ് അലിയേസിംഗ് എഫക്ട് നമ്മൾ സിഗ്നൽ ആ ഒരു ഇൻഫോർമേഷൻ സിഗ്നൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലോ ലോപ്പാസ് ഫിലിറ്ററിലൂടെ കടത്തിടുന്നുണ്ട് അപ്പൊ എഫ് എമ്മിനെക്കാളും ഹയർ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസിനെയൊക്കെ ആ പാസ് ഫിൽറ്റർ റിജക്റ്റ് ചെയ്യും ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാൻഡ് ലിമിറ്റിംഗ് ഓഫ് ഒറിജിനൽ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ ചെയ്യുന്നതിന് മുന്നേയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അതായത് ആ ഒറിജിനൽ സിഗ്നൽ നമ്മൾ ആദ്യം തന്നെ എന്തിലേക്കാണ് കൊടുക്കുന്നത് ഒരു ലോ പാസ് ലോപാസ് ഫിൽറ്റർക്കാണ് അപ്പോൾ ഈ ലോ പാസ് ഫിൽറ്ററിനെ വിളിക്കുന്ന പേരാണ് പ്രീ അലിയേസ് പാസ് ഫിൽട്ടർ ആൻഡ് ഇവെന്റ് ദ അലിയേസിങ് എഫക്റ്റ് അലിയേസിംഗ് എഫക്റ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്രീ ലോ പാസ് ഫിൽറ്റർ നമ്മൾ ആ ഇൻഫർമേഷൻ സിഗ്നല് യൂസ് ചെയ്യുന്നത് ഹൗ ടു അവോയ്ഡ് അലിയേസിങ് എങ്ങനെയാണ് നമുക്ക് ആ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് പോയിന്റ് എന്താണ് പ്രീ അലിയേസ് ഫിൽറ്റർ മസ്റ്റ് ബി യൂസ്ഡ് ടു ലിമിറ്റ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ദി സിഗ്നൽ ടു എഫ് എം ഹെഡ്സ് നമുക്ക് എഫ് എമ്മിൻ്റെ ഉള്ളിലുള്ള ഫ്രീക്വൻസി സിഗ്നൽസിനെയാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻ സിഗ്നൽ സാമ്പിൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് ഏതിലൂടെ പാസ് ചെയ്യണം ഒരു പ്രീ അലിയേസിങ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യണം ആ പ്രീ അലിയസിംഗ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും എഫ് എം ആയിരിക്കും അപ്പം നമ്മുടെ ഇൻഫോർമേഷൻ സിഗ്നലിൽ എഫ് എം ഫ്രീക്വൻസിനെക്കാളും ഹയർ ആയിട്ടുള്ള ഫ്രീക്വൻസി കമ്പോണൻസിനൊക്കെ എന്ത് ചെയ്യും ഈ ഒരു പ്രീ അലിയൻസ് ഫിൽറ്റർ എന്ത് ചെയ്യും റിജക്റ്റ് ചെയ്യും എഫ് എം എമ്മിനുള്ളിലുള്ള ഫ്രീക്വൻസി ആ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എം എന്നുള്ള റേഞ്ചിലുള്ള ഫ്രീക്വൻസീസ് മാത്രമേ നമുക്കത് പാസ് ചെയ്യുള്ളൂ സെക്കൻഡ് എന്താണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് എസ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ടു എഫ് എം ആയിരിക്കണം അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷനും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടു അവോയ്ഡ് അലിയേസിംഗ് എഫക്റ്റ് അപ്പോൾ അലിയേസിങ് എഫക്റ്റ് നമുക്ക് ഈ ഒരു രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അലിയേസിങ് എഫക്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ